ഹലോ, വെൽക്കം ടു ഹോംലി ഹോം. ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് നല്ലൊരു അറബിക് കബ്സയുടെ റെസിപ്പിയാണ്. നമുക്കപ്പോൾ പെട്ടെന്ന് വീഡിയോ കണ്ടു നോക്കാം. കബ്സ ഉണ്ടാക്കാനായിട്ട് നമ്മളിപ്പോൾ ഒരു 3 കപ്പ് ബസ്മതി റൈസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പം ബിരിയാണി അരി നമ്മൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് ലോങ് ഗ്രെയിൻ ആയിട്ടുള്ള ബിരിയാണി റൈസ് ചൂസ് ചെയ്യുകയാണെങ്കിൽ കബ്സ ഉണ്ടാക്കി വരുമ്പോൾ അത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ടാവും. ഇതിന് ശേഷം നമ്മൾ ഇത് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം 30 മിനിറ്റ്സ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം വെള്ളത്തിൽ. കബ്സയിലേക്കുള്ള മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 1 ഡ്രൈ ലെമൺ, 8 to 10 ഗ്രാമ്പൂ, 12 പെപ്പർകോൺസ്, 8 ഏലക്ക, 1 സ്റ്റാർ അനീസ്, 2 സിനമൺ സ്റ്റിക്ക്, അതുപോലെ തന്നെ 3 ബേ ലീഫ്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയെടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടറിന് പകരം ഗീ ആണെങ്കിലും യൂസ് ചെയ്താൽ മതിയാവും. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 4 മീഡിയം സൈസ് സവോള തിന്നായിട്ട് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിനെയൊന്ന് നല്ലപോലെ ഇളക്കി വഴറ്റിയെടുക്കാം. സവോളയൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന 1 മീഡിയം സൈസ് ഇഞ്ചിയും അതുപോലെ തന്നെ 10-12 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നതുവരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്ലിറ്റ് ചെയ്ത പച്ചമുളകാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് പച്ചമുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇവിടെ സവോളയും പച്ചമുളകും ഇഞ്ചിയും അതെല്ലാം നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1 ഡ്രൈ ലെമൺ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഡ്രൈ ലെമണൊക്കെ സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ ഈസിലി അവൈലബിൾ ആണ്. ഡ്രൈ ലെമൺ ചേർക്കുമ്പം ഇതുപോലെ ഫോർക്ക് വെച്ച് കുത്തി കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. 1 മിനിറ്റോളം ഇത് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 3 പുളി ഇല്ലാത്ത തക്കാളി മിക്സിയിലിട്ട് അടിച്ചെടുത്തതൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ഫ്ലെയിം മീഡിയത്തിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് 1 or 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, താല്പര്യമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കൻ ഹാഫായിട്ട് കട്ട് ചെയ്തതാണിത്. അത് നമുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ മസാലയൊക്കെ ജസ്റ്റ് ഈ ചിക്കൻ്റെ മേളിലൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പുരട്ടി കൊടുക്കാം. ദാ ഇതുപോലെ നമുക്ക് ഈ ചിക്കൻ്റെ മേളിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഈ പാൻ ഒന്ന് അടച്ചു വെക്കാം. എന്നിട്ട് 20 to 25 മിനിറ്റ്സ് 1 മീഡിയം ഫ്ലെയിമേലിട്ടിട്ട് ചിക്കൻ നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പാൻ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇനി ഈ 2 ചിക്കൻ പീസുകളും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 ചിക്കൻ പീസുകളും തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം പാൻ വീണ്ടും ക്ലോസ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഈ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം.
അപ്പം എനിക്കിപ്പോൾ ഒരു 25 മിനിറ്റിന് ശേഷം ഈ ചിക്കൻ നല്ലപോലെ ഇവിടെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഈ ഗ്രേവിയിൽ നിന്ന് എടുത്ത് മാറ്റി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിവെക്കാം. ഇത്രയും വലിയ ചിക്കനായിട്ട് യൂസ് ചെയ്യണമെന്നില്ല, പകരം ഹോൾ ലെഗായിട്ട് മേടിക്കാൻ കിട്ടുന്ന പീസുകൾ ഒരു 4-5 നമുക്കിതിനകത്തിട്ട് കുക്ക് ചെയ്ത് അതും യൂസ് ചെയ്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ റൈസിൻ്റെ കൂടെ കിടക്കുമ്പോൾ അതിന് നല്ലൊരു ഒരു കളറും ഒരു ഭംഗിയും ഒക്കെ കിട്ടും. എന്നിട്ട് ഇത് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ് 1 പീസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. മാർക്കറ്റിലൊക്കെ ഇതിപ്പോൾ ഈസിലി അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ 1 ക്യൂബ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുള്ള റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് 30 മിനിറ്റ്സ് വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം കൃത്യം 30 മിനിറ്റ്സ് ആയപ്പോൾ തന്നെ ഞാനിതെടുത്ത് ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൃത്യം 30 മിനിറ്റ്സ് ആകുമ്പോൾ റൈസ് എടുത്ത് വെള്ളത്തിൽ നിന്ന് ഡ്രെയിൻ ചെയ്ത് വെക്കാൻ മറക്കരുത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഇനിയൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതേ സമയം നമുക്ക് വേറൊരു ബർണറിൽ ആവശ്യത്തിന് വെള്ളം ചൂടാക്കാൻ വെക്കണം. വെള്ളം ചൂടാക്കാൻ വെക്കുമ്പോഴത്തേക്ക് ഈ റൈസിനും കൂടെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് വെള്ളം ചൂടാക്കാൻ വെക്കാം. നമ്മളിപ്പോൾ ഇവിടെ 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇരട്ടി മെഷർമെൻ്റ് വെള്ളമാണ് ഇവിടെ ഒഴിക്കേണ്ടത്. നമ്മളിപ്പോൾ 3 ഗ്ലാസ് അരിക്ക് 1/6 കപ്പ് വെള്ളമാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇനിയിപ്പം ഉപ്പിട്ട് തിളപ്പിച്ച ഈ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം ഏകദേശം 1-2 ടീസ്പൂണോളം ഉപ്പ് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഈ വെള്ളത്തിൽ. ഇനി ഈ പാൻ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. എന്നിട്ടൊരു ലോ ഫ്ലെയിമിലിട്ട് 25 മിനിറ്റ് നമുക്ക് ഈ അരി ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം എനിക്കിപ്പം കൃത്യം 1-25 മിനിറ്റ്സ് ആയപ്പോൾ തന്നെ റൈസൊക്കെ ഇവിടെ നല്ലപോലെ പെർഫെക്റ്റായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കവർ ചെയ്ത് കുക്ക് ചെയ്യുന്നതിനിടയ്ക്ക് 1-2 പ്രാവശ്യം ഇത് തുറന്നിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അടിയിലൊന്നും പിടിക്കാതിരിക്കാനായിട്ട്. കണ്ടോ, ഇപ്പോൾ റൈസ് പെർഫെക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഒന്നും കുഴഞ്ഞു പോയിട്ട് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇനി വേറൊരു പാൻ നമുക്ക് ചൂടാക്കാൻ വയ്ക്കാം. പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടറോ ഗീയോ ആണെങ്കിലും യൂസ് ചെയ്താൽ മതിയാവും, പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബട്ടറാണ്. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ചിക്കൻ നമുക്ക് തിരിച്ചും മറിച്ചു വിട്ട് 2 സൈഡും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം 1 ലോ ടു മീഡിയത്തിന് ഇടയ്ക്ക് വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ ഇവിടെ 2 പീസ് ചിക്കനും ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അറബിക് കബ്സ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഇനി ഈ റൈസിൻ്റെ മുകളിലായിട്ട് ചിക്കൻ പീസ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ കോമ്പിനേഷനായിട്ടുള്ള ഡേറ്റ്സും അതുപോലെ തന്നെ ഈ ടൊമാറ്റോ ചട്നിയുടെ കൂടെ നമുക്ക് ഈ കബ്സ ഇപ്പോൾ സെർവ് ചെയ്യാനായിട്ട് റെഡിയായിട്ടുണ്ട്. ഈ ടൊമാറ്റോ ചട്നിയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ലാസ്റ്റിലും അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പി കാണാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്കിനി പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.